നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യ ജീവനുണ്ട്. ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തവനായ മശിഹാതുമ്പുരാനി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെ മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സാനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് ഞാൻ സമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മശിഹ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഉസ്കേന്ദ്രത്തിലേക്ക് മാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ പുരോഹിതന്മാരെ അവരുടെ സേവനത്തിന്റെ അന്ത്യത്തിൽ അവരെ കടത്തിക്കൊണ്ടുപോയവനായ കർത്താവെ, തിരുസന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഈ മഹാപുരോഹിതന്റെ ആത്മാവിന് പാപമോചനം നൽകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ പ്രധാന പുരോഹിതനായി മോശെ തന്റെ പരിശുദ്ധമാലാകന്മാരുടെകളാൽ സംസ്കരിച്ചവനായ ദൈവമേ, വിശുദ്ധ സഭയിൽ പരിശുദ്ധമായി നിർമ്മിച്ചനുഷ്ഠിച്ച ഈ മഹാപുരോഹിതന്റെ യാത്രയ്ക്കും സമാധാനമാലാകന്മാരുടെ അയച്ചു കൊടുക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ പരിശുദ്ധ പുരോഹിതന്മാരുടെ ആത്മാക്കളെ ആനന്ദകരമായ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയ കാരുണ്യവാനായ കർത്താവെ, വെടിപ്പോടനക്ക് ശുശ്രൂഷ അനുഷ്ഠിച്ച ഈ മഹാപുരോഹിതന്റെ ആത്മാവിനെ, കടിഞ്ഞൂൽ പുത്രന്മാരുടെ സഭയിൽ നിന്റെ വത്സരന്മാരുടെ വാസസ്ഥലങ്ങളിൽ വസിപ്പിച്ചു കൊള്ളണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മലങ്കര സഭയുടെ ചിരപുരാതനമായ പാരമ്പര്യമാണ് ഒരു മെത്രാസനത്തിൽ നിന്ന് പരിശുദ്ധ പാവാതിരുവേദി ചുമതലയേൽപ്പിച്ചിരിക്കുന്ന മെത്രാപൊലീത്ത ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ ആ ചുമതല പരിശുദ്ധ പാവാതിരുവേദി പുനരായി ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഭരണ ചുമതല പരിശുദ്ധ പാവാതിരുവേദി ഏറ്റെടുക്കുന്ന കൽപ്പന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രാപൊലീത്തയും ചെങ്ങന്നൂർ ഭദ്രാസനാധിപരുമായ അഭിവന്യ തോമസ് മറത്താരാസ്യൂസ് തിരുവേദി പരിശുദ്ധ പാവാതിരുവേദിക്ക് വേണ്ടി വായിക്കുന്നു. നമ്പർ 99 2013 സ്വയസ്ഥിതനും ആതിഥ്യമില്ലാത്തവനും സാരാംശ സമ്പൂർണമായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. വിശുദ്ധ മാർത്തോമാസ്ലിയായുടെ സിംഹാസനമേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായി മലങ്കര വസ്ത്രാംഗവനിതായുമായ ഓറാൻമാർ ബസേരോസ് മാർത്തോമാ പൗരസ്ത്യ മുദ്ര
നമ്മുടെ എല്ലാ പള്ളികളിലെയും വികാരിമാരും സഹപട്ടക്കാരും ദേശത്തെ പട്ടക്കാരും പള്ളി കൈസ്ഥാനികളും ശേഷം വിശ്വാസികളും കൂടി കണ്ടതാണ് നിങ്ങൾ വാഴുന്നത്. പ്രിയരെ, ഏറെ ദുഃഖത്തോടും ഹൃദയവേദനയോടും കൂടിയാണ് നാം ഇത് എഴുതുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഒരു ഉത്തമ സന്യാസിയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ തികഞ്ഞ മാതൃകയുമായിരുന്ന നമ്മുടെ കോട്ടയം മെത്രാസനാധിപൻ അവിയുന്ന ഗിയോറീസ് മാർ ഇവാനിയസ് മെത്രാപൊലീത്തായുടെ ദേഹവിയോഗം പരിശുദ്ധ സഭയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. തൻ്റെ നിശ്ചലമായ പ്രവർത്തനങ്ങളിലൂടെ പരിശുദ്ധ സഭയ്ക്ക് ആഗമാനം പ്രിയങ്കരനായ മെത്രാപൊലീത്തായി തീർന്ന അവിയുന്ന തിരുമേനി അദ്ദേഹത്തെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ഉത്തരവാദിത്വത്തോടും അസാധാരണ സിദ്ധി വിശ്വാസത്തോടുകൂടി നിർവഹിച്ചു. ആ പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഒരു യഥാർത്ഥ സന്യാസിയുടെ ജീവിത നിഷ്ഠകളും പരിശുദ്ധ സഭയോടും അതിലെ പിതാക്കന്മാരുള്ള സ്നേഹാതിരുകളും തൻ്റെ അജഗണത്തോടുള്ള വാത്സല്യവും കരുതലും എത്രയധികമാണെന്ന് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 27 വർഷത്തിലധികമായി കോട്ടയം മെത്രാസിൻ്റെ ചുമതല ഏറെ ആത്മാർത്ഥതയോടും ദൈവാശ്രയത്തോടുകൂടെ നിർവഹിച്ചു വന്ന ആ പിതാവ് തൻ്റെ ജനങ്ങളുടെ ആത്മീയവും ഭൗതികമായ പുരോഗതി ലക്ഷ്യമാക്കി നിരവധി ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുവാൻ ശ്രദ്ധിച്ചിരുന്നുള്ളത് നാം പ്രത്യേകം സ്മരിക്കുന്നു. ദേവാപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും പ്രാർത്ഥനാ ജീവിതവും പരിപൂർണ സമർപ്പണവും കൈമുതലാക്കിയ വൈദിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും തിരുമേനി നടത്തിയ പരിശ്രമം ഏറെ മാതൃകാപരമാണ്. പരിശുദ്ധ സഭ എക്കാലവും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കും. ഞാൻ നല്ല പോർ വരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്നുള്ള പരിശുദ്ധനായ പൗരസ്ത്രീയായുടെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മളിൽ നിന്ന് കടന്നുപോയ പിതാവ് സ്വർഗീയ മഹോന്നതങ്ങളിൽ വിശുദ്ധ മാലാകന്മാരോടും പൂർവ്വപിതാക്കന്മാരോടൊപ്പം ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുമെന്നുള്ളതിന് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും കാവിനും കോട്ടയുമായി തീരട്ടെ. വാത്സല്യ മക്കളെ, കോട്ടയം മെത്രാസിന്ധനം എത്ര പോലത്തായിരുന്നില്ലായിരുന്നല്ലോ അഭിയുന്ന ഗിയോറീസ് മാർ ഇവാനിയസ് പിതാവ് ചുമതല നിർവഹിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലൂടെ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ മലങ്കര സഭാ ഭരണഘടന 95 വകുപ്പ് പ്രകാരം കോട്ടയം മെത്രാസിന്ധന ഭരണം ഈ കർമ്മലയനോട് നാം ഏറ്റെടുത്തിരിക്കുന്ന വിവരം നിങ്ങളെ ഏവരെയും അറിയിക്കുന്നു. അഭിയുന്ന ഗിയോറീസ് മാർ ഇവാനിയസ് മെത്രാപൊലീത്ത കാട്ടിത്തന്ന നല്ല മാതൃകകൾ പിന്തുടരുന്നതിനും മെത്രാസനത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിനും കോട്ടയം മെത്രാസനവും സഭാമക്കൾ ഏവരും ഉത്സാഹപൂർവ്വം നമ്മോട് ചേർന്ന് പ്രവർത്തിക്കണം. ആ നിലയിൽ അദ്ദേഹത്തിനുള്ള കടമ നമുക്ക് നിർവഹിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാന ദൈവിക സമാധാനത്താൽ നാം ഏവരുടെയും ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങൾ എല്ലാവരും സദാ ഒന്നിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ മനസ്സ കന്യാമറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽപ്രദായമായ തോമാശ്രീകായുടെയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയസിൻ്റെയും മാർ ദീപനാസിയുടെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതകളുടെയും പ്രാർത്ഥനകളാണ് തന്നെ. നമ്മളിലെ ഹൃദയം
Check out.
ശുശ്രൂഷ നടത്തിയ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. ഭരണകർത്താവേ സമാധാന
അതുപോലെ തന്നെ മറ്റാളുകൾ ആരും തന്നെ ഈ സമയത്ത് മുൻപോട്ട് വരരുത്. പ്രത്യേകിച്ച് അഭിവന്ദ്യ തിരുമേനിയുടെ കുടുംബത്തിൽ നിന്നുള്ള സഹോദരങ്ങൾ, സഹോദരി പുത്രന്മാർ, അതുപോലെ തന്നെ തിരുമേനിയുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് പടിഞ്ഞാറ് വശത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു വരുവാൻ വഴി ക്രമീകരിച്ചു കൊടുക്കണം. മറ്റ് വൈദികരും സ്നേഹനിധികളായ വിശ്വാസികളും എല്ലാവരും ദയവ് ചെയ്ത് അതിനുള്ള ക്രമീകരണങ്ങൾ ദയവ് ചെയ്ത് ചെയ്തു കൊടുക്കണം. ചില വൈദികരുണ്ട് ഈ സമയത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. അവർക്ക് വേണ്ടി മാത്രം കുന്നംകുളത്ത് നിന്ന് വന്ന രണ്ട് മൂന്ന് വൈദികരുണ്ട്. അവർക്ക് ദയവ് ചെയ്ത് നിങ്ങൾ സമയവും സ്ഥലവും ക്രമീകരിച്ചു കൊടുക്കണം. ഈ സമയത്ത് അഭിവന്ദ്യ തിരുമേനിയുടെ ബന്ധുമിത്രാദികൾ, ദേറായിലെ വൈദികർ, ദേറായിലെ കുഞ്ഞുങ്ങൾ, തിരുമേനിയെ ശുശ്രൂഷിച്ചിട്ടുള്ള പൈതങ്ങൾ, ഇവർ മാത്രം മുൻപോട്ട് വന്ന് അന്ത്യചുംബനം നൽകണമെന്ന് വളരെ വളരെ ആദരപൂർവ്വം അറിയിക്കുന്നു. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളും മറ്റ് പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകം അനുസ്മരിക്കുന്നു ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ് MP, അതുപോലെ തന്നെ റെജി സഖറിയ, പ്രത്യേകം ഇവരെ അനുസ്മരിക്കുന്നു. അനേക വൈദികർ, വിശ്വാസികൾ അഭിവന്ദ്യ തിരുമേനിയെ ഒരു നോക്ക് കാണുവാൻ കടന്നു വന്നിരിക്കുന്ന അനേകർ, അവർക്ക് അവസരം ക്രമീകരിച്ചു കൊടുക്കുക. കബറടക്ക ശുശ്രൂഷയുടെ മറ്റു ഭാഗം തുടരുക. സിസ്റ്റേഴ്സ് ഹോസ്പിറ്റലിലെ മറ്റംഗങ്ങൾ അവരൊക്കെ അടുത്തു വരുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹാദരവുകളും ഞങ്ങൾ അറിയിക്കുന്നു. ആദ്യകാലം മുതൽ തന്നെ ബഹുമാനപ്പെട്ട പത്രോസ് മത്തായി അഭിവന്ദ്യ തിരുമേനിയുടെ ഡോക്ടറാണ്. എല്ലാവരോടുമുള്ള നന്ദിയും
സിസ്റ്റർ ജീമോള് മറ്റുള്ളവർ എല്ലാവരെയും അനുസ്മരിക്കുന്നു, സ്നേഹാദരവുകൾ അറിയിക്കുന്നു. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് വടക്കേ സൈഡിൽ നിന്ന് ബോധപൂർവം ഒന്ന് മാറി നിന്ന് കൊടുത്ത് മറ്റുള്ളവർക്ക് പോകത്തക്ക സൗകര്യം ക്രമീകരിക്കണം. ഭൗതിക ശരീരം വഹിക്കുന്ന
വൈദികരുമല്ലാതെ മറ്റാരും ദൈവമേത് കബറുമുറിയിൽ പ്രവേശിക്കരുത്. Thank you.
Thank you.
Oh.
Oh, God.
ായ പൗരസ്യോ